നമസ്കാരം. ഇന്ന് March 8 ലോക വനിതാ ദിനം. കൂത്താട്ടോളം മർച്ചൻസ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം കൂത്താട്ടോളം മർച്ചൻ്റ് ഹാളിൽ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് വത്സല ദേവി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധുമോൾ ജേക്കബ് വനിതാ ദിന സന്ദേശം നൽകി. വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം. നോക്കുമ്പോൾ ഞാൻ വളരെ സേഫ് സോണിൽ ജീവിച്ച ഒരാളാണെന്ന് തോന്നുന്നു. കാരണം അധ്യാപികയായി ഏതാണ്ട് ഒരു 31 വർഷക്കാലം അധ്യാപികയായി ജോലി ചെയ്തു. അതിൽ ഒരു 18 വർഷക്കാലം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ഭാഗമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം രജിസ്റ്ററിൽ ഒപ്പിടുന്നില്ല എന്നത് ഒഴിച്ചാൽ ഞാൻ യു പി സ്കൂളിൽ നിന്നും പോയിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ മാറി നിൽക്കാനും കഴിയില്ല. കാരണം എൻ്റെ എല്ലാ ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്നപ്പോൾ പലരും എൻ്റെ രക്ഷിതാക്കളാണ്. പലരെയും എനിക്ക് നല്ല പരിചയമുണ്ട്. എന്തായാലും ഞാൻ ഒരു പാലായിലെ കൊല്ലപ്പള്ളിക്കാരിയാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കൂത്താട്ടുള്ളക്കാരിയാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. എനിക്കവിടെ 2020 March 8 കുറിച്ച് ചിന്തിച്ചപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായി ഒരു ദിവസം, അവരുടെ നേട്ടങ്ങൾക്കും പ്രശംസയ്ക്കും മാത്രമായി ഒരു ദിവസം സമൂഹം നമുക്ക് വേണ്ടി അനുവദിച്ചു തന്നപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും അർത്ഥപൂർണവും ഭംഗിയുമാവണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിച്ചത്. അത് ഒത്തിരിയൊന്നും ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഏതാണെങ്കിലും കൂത്താട്ടോളം മർച്ചൻ്റ് അസോസിയേഷൻ വനിതാ വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മാതൃസംഘടനയുടെ പോഷക സംഘടനയായ വനിതാ വിങ്ങ് എനിക്ക് തോന്നുന്നു ഇതുവരെ എത്തി നിൽക്കുന്നത് ഒരു തിരുനാളം പോലെ ഞങ്ങളുടെ കയ്യിലേക്ക് കൈമാറി തന്നു. അതിനെ അത് പ്രതിസന്ധികളിൽ കൂടിയും ആകൃതരിൽ കൂടിയും കെടാതെയും മങ്ങിപ്പോകാതെയും കൈമോശം വരുത്താതെയും ഒക്കെ ഞങ്ങളിലേക്ക് പകർന്നു തന്ന് ഓരോ പ്രാരാബ്ദങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും കരുത്താക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളെ മുന്നോട്ട് നയിക്കണം. നമ്മൾ വളരെ വിപുലമായിട്ട് ഈ പരിപാടി ഈ വർഷം തുടങ്ങണമെന്നുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് വരികയായിരുന്നു. അതിനുവേണ്ടി ഒരു ഫുൾ ഡേ, ഒരു നമുക്കെല്ലാവരുടെയും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഡേ ആക്കി എടുക്കാം എന്ന് കണക്ക് കൂട്ടി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആകസ്മികമായിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ റിനോവേഷൻ കയറി വന്നു. സമയബന്ധിതമായിട്ട് റിനോവേഷൻ തീർക്കാൻ പറ്റാത്ത കാരണം നമുക്ക് നമ്മുടെ ഫങ്ഷൻ നമ്മുടെ ഈ കൗൺസിൽ ഹാളിലേക്ക് ഒരുക്കേണ്ട ഒരു സാഹചര്യം വരും. എങ്കിൽപ്പോലും നമുക്ക് കഴിയുന്നത്ര ഭംഗിയായിട്ട് ഇത് നടത്തണം എന്ന ആഗ്രഹത്തോടുകൂടി ആലോചിച്ചപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ തന്നെ നമുക്ക് കിട്ടി. അന്തർദേശീയ തലത്തിൽ ഒരു ദിവസമുണ്ട്, അതാണ് March 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇന്നലെ രാത്രി നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങി ഇന്ന് രാവിലെ കണ്ടുറന്നപ്പോൾ ഏറെ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിയോടുകൂടിയാണ് ഈ ദിവസത്തെ നമ്മൾ വരവേറ്റത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ മാറിമറച്ച് നടക്കുവാൻ പോലും സ്ത്രീകൾക്ക് അവകാശങ്ങളില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നും, നല്ല ഭക്ഷണമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മൾ, ഇന്ന് ഐക്യരാഷ്ട്രസഭ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്ന 2023 ഡിജിറ്റ് ഓൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നവീനവും സാങ്കേതികവുമായ ഈ സമകാലീന കാലഘട്ടത്തിൽ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് സ്ത്രീകളും തുല്യനീതിയും ലിംഗനീതിയും ഉറപ്പാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഐക്യരാഷ്ട്രസഭ നമുക്ക് തന്നിരിക്കുന്നത്. വെള്ളം വീണാൽ മുളയ്ക്കുന്ന വിത്തുകളുണ്ട്, ചില മൃഗങ്ങളുടെ എലിമെന്ററി കനാലിലൂടെ ആമാശയത്തിലൂടെ കടന്നു പോയാൽ മാത്രം മുളയ്ക്കുന്ന ചില വിത്തുകളുണ്ട്. വർഷങ്ങളോളം കിടന്ന് മണ്ണിൽ കിടന്ന് അതിൻ്റെ തോട് പൊട്ടി പുറത്തു വരുന്ന ചെടികളുണ്ട്, അല്ലെങ്കിൽ വിത്തുകളുണ്ട്. ഓരോന്നിനും ഓരോ സാഹചര്യം വേണം. അതങ്ങനെ മുളയ്ക്കാത്തതിന് അത് നമ്മൾ പറയുന്നത് അതിനൊരു ഡോർമെൻസി പീരീഡ് ഉണ്ട്, ഡോർമെൻ്റ് ആയിട്ടിരിക്കും. അതുവരെ ആ ഡോർമെൻസി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അത് പൊട്ടി മുളച്ച് പിന്നെ ഒരു മരമായി വൃക്ഷമായി ഫലമായി ഒക്കെ തീരുന്നത്. ചുവടേറവേ
ലോകമെമ്പാടുമുള്ള വനിതകൾക്ക് ലൈഫ് കൊച്ചി മീഡിയയുടെ വനിതാ ദിനാശംസകൾ. കൂത്താട്ടോളത്തുനിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.